ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പേര് വാർത്തകളിൽ നിറയുകയാണ്. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ സഹായി ഫാദർ ആന്റണി വാടശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്തത് കണക്കിൽപ്പെടാത്ത 10 കോടി രൂപ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ സഹായി ഫാദർ ആന്റണി വാടശ്ശേരിയിൽ നിന്ന് 10 കോടി പിടിച്ചെടുത്തിരിക്കുന്നു. കണക്കിൽപ്പെടാത്ത പണമാണ് ഇതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് എൻഫോഴ്സ്മെന്റ് ആന്റണി വാടശ്ശേരിയെ കസ്റ്റഡിയിലെടുത്തത്. ഫാദർ ആന്റണി വാടശ്ശേരിയും ഒരു സ്ത്രീയും ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ബിഷപ്പിന്റെ അടുത്ത സഹായിയായ വൈദികനെ എന്തിനാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വൈദികനെയും കൂട്ടരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. ഇന്നലെ രാത്രി പ്രതാപ്പുരയിലെ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സമൂഹത്തിന്റെ ജനറേറ്റർ ഓഫീസിൽ റെയ്ഡ് നടന്നിരുന്നു. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. കസ്റ്റഡിയിലെടുത്തിരിക്കുന്നവരിൽ ഒരു സ്ത്രീയും മുംബൈ സ്വദേശിയും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വാർത്തകളിൽ നിറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ബിഷപ്പിന്റെ ഏറ്റവും അടുത്ത സഹായിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പ്രത്യേകിച്ചും 10 കോടിയിലധികം രൂപ, അതും കൃത്യമായി കണക്കിൽപ്പെടാത്ത രൂപയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. നേരത്തെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ പോയ ഫ്രാങ്കോ മുളയ്ക്കൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വാർത്തകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ബിഷപ്പിന്റെ അടുത്ത സഹായിയായ ഫാദർ ആന്റണി മാടശ്ശേരിയിലെ 10 കോടി കണക്കിൽപ്പെടാത്ത രൂപയുമായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം, ഏത് രീതിയിലാണ് ഈ പണം അവിടെ എത്തിയത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് മുന്നിൽ അവശേഷിക്കുകയാണ്. പിടികൂടിയവരിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും അടുത്ത സഹായിയാണ് ബിഷപ്പിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഫാദർ പിടിയിലാകുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതും. അതായത് ഈ കേസുമായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? നേരത്തെ പ്രത്യേകിച്ച് കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ വിവാദത്തിൽ ഒരുപാട് വിവാദമുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം നീണ്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ നാടകീയമായി കീഴടങ്ങുന്നതും പിന്നീട് ജയിലിൽ പോകുന്നതും. അതിനുശേഷം ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ വിശ്വാസി സമൂഹത്തിന്റെ വലിയൊരു സ്വീകരണം ഒരു വശത്ത് ലഭിച്ചപ്പോൾ മറുവശത്ത് കന്യാസ്ത്രീ സമൂഹം ശക്തമായ നിലപാടുമായി തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രതികാര നടപടികളുടെ ഭാഗമായി കന്യാസ്ത്രീമാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും കന്യാസ്ത്രീമാർ പോകില്ല എന്ന് ആവർത്തിച്ചു. മാത്രമല്ല സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടുമായി പ്രതിഷേധവുമായി തന്നെ നിലകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ഈ വിവാദങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഏറ്റവും അടുത്ത സഹായിയെ ആന്റണി മാടശ്ശേരിയിലെ 10 കോടി കണക്കിൽപ്പെടാത്ത രൂപയുമായി പിടികൂടിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. പ്രത്യേകിച്ചും 10 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ തുക എവിടെ നിന്ന് എങ്ങനെ ബിഷപ്പിന്റെ ഏറ്റവും അടുത്ത സഹായിയുടെ അടുത്ത് വന്നു, ഇത് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ ഫാദർ ആന്റണി മാടശ്ശേരിക്കൊപ്പം ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. മറ്റ് 4 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് വിരൽ ചൂണ്ടുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയർന്നു വരികയാണ്. വൈദികനെ എന്തിനാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് വ്യക്തമായ വിവരം നൽകിയിട്ടില്ല. ഏതായാലും ദില്ലിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വൈദികരെയും കൂട്ടരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ.